പൃഥ്വിരാജ് ഓട്ടോഗ്രാഫ് കൊടുക്കണം കാണിച്ചത്. ലൊക്കേഷനിൽ ഞാൻ അവനെ കാണിച്ചിട്ടില്ല, കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ലല്ലേ. രാജു ഓട്ടോഗ്രാഫ് പൃഥ്വിരാജ് നീ വരണേ. സമ്പ്രദായം കുറച്ച് വന്നാ മതി. ലൊക്കേഷൻ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പയ്യൻ ഓട്ടോഗ്രാഫിന് വരിക. ഇല്ലല്ലോ, അയാള് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓട്ടോഗ്രാഫ് അല്ല, അത് പറയാലോ. നമുക്ക് എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല. 1.5 crore വേണം നഷ്ടം. ആരും അല്ലല്ല, എന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്റെ പുതിയ വണ്ടി ഉണ്ട്, 3.5-4 crore രൂപ. Excuse me, sir. Can I have an autograph, please? Yes. What's your name? Samrita. Thank you. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കൊരു ശരിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇത് ഇവരുടെ കഥ തന്നെ ഇവര് പൃഥ്വിരാജായിട്ട് കാണിച്ചാണോ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ കങ്കാരു സമയത്ത് അവൻ ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും ഇവന്റെ ഇത് എന്ത് കിട്ടുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പയ്യൻ വന്നപ്പോഴത്തേക്ക് ഓട്ടോഗ്രാം വലിയ താല്പര്യമില്ലാതെ ഓടി. അദ്ദേഹം കുറച്ചും കൂടി ടൈം എടുത്തു. അതിന് ഞാൻ ഇങ്ങനെ വൈകുന്നേരം തന്നെ അവന് കാണിച്ചു കൊടുത്തു. പൃഥ്വിരാജ് ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് എന്താണെന്ന് പറയാനുള്ളത് നിങ്ങൾക്ക്? ഒന്നും പറയാനില്ല, ഞങ്ങളൊന്നും ചെയ്യലടാ. ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം വേറൊരു ഭാഷയിൽ നിന്നിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയുണ്ടാവില്ല. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം മലയാളി കൊടുത്തിട്ടുണ്ട്. പരസ്പരം നോക്കി ചിരിക്കാനുള്ള കഴിവ് മലയാളിക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കാലം തൊട്ട് കിട്ടിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഈ കുഞ്ചൻ നമ്പ്യാരുടെ പാരമ്പര്യം പറയുന്ന ലാൽ സാറിനെ കുറിച്ച് നമുക്ക് രണ്ടുപേരും ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരും. എങ്കിൽ ആ സൈലൻസ് ഒന്ന് പറയൂ. കുട്ടികളെ പീഡിപ്പിക്കണം, എന്നിട്ട് കഷ്ടത്. സോറി ലാൽ സർ, ഒന്നുമില്ല, കറക്റ്റാണത്. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച് ചാക്കോച്ച. നല്ലൊരു കൈഡി വളരെ വളരെ സന്തോഷം. ചാക്കോച്ചൻ മാത്രം ഒന്ന് ജയൻ ചേട്ടാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുമ്പോ മേരിക്കുട്ടിയുടെ വിശേഷങ്ങളും കൂടി ആയിട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഒന്നുമില്ല, ഒന്ന് എനിക്ക് മനോരമയോട് നന്ദി പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുതിയ ആക്ടേഴ്സിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഷോ നിങ്ങൾ കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള 3 പേരെ കിട്ടുകയും ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നാളെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും.